ഇവിടെ മെയിൻ കിടക്കുന്നത് ചെടിയും എല്ലാം പുറകു വശമാണ് കേട്ടോ. ഞങ്ങളിപ്പോ വെള്ളപ്പൊക്കം കഴിഞ്ഞ് വീട്ടിലോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. എന്താണ് അവസ്ഥ എന്നറിയാൻ വേണ്ടിയിട്ട് വിരിച്ചിട്ട് തുണികളൊക്കെയാണ്, ചെളിയുണ്ട്, തെങ്ങി. ഞങ്ങളുടെ വാഷിംഗ് മെഷീനാണ്, അതും തല കുത്തിയാ കിടക്കുന്നത്. ഇപ്പോഴത്തെ സാഹചര്യം ഇങ്ങനെയാണ് ഞങ്ങളുടെ വീടിന്റെ. ഇത് ഞങ്ങളുടെ കാർപോർച്ചിന് അടുത്തായിട്ട് പുറത്ത് ഒരു റൂമാണ്. ഓ, ഇവിടെ എപ്പോഴും വെള്ളമൊക്കെ ഉണ്ട്. ഗസ്റ്റിന് താമസിക്കാൻ വരുമ്പോ ഞങ്ങൾ ചെയ്യുന്ന കൊടുക്കുന്ന റൂമാണ്. ഇതിനകത്ത് കട്ടിലിന്റെ കണ്ടോ, രണ്ടു പലകളായിട്ട് മറിഞ്ഞു കസേരകളൊക്കെ ഇങ്ങനെ തലകുത്തി കിടക്കും. ഇത് ചേട്ടായിയുടെ ജുബ്ബയാണ്, തലയണ പില്ലോ അങ്ങനെയാണ്. ടേബിളിന്റെ അവസ്ഥ ഇങ്ങനെയാണ്. ഞങ്ങളുടെ വീട് തുറന്ന് കേറാണ്. എന്താണ് അവസ്ഥ എന്ന് നോക്കട്ടെ. ചെളിയാണ് മൊത്തം, മുഴുവന് ചെളിയാണ്. കണ്ടോ, വെള്ളി ചെളി കയറി കമ്പൊക്കെ കയറി കിടക്കുന്നു. ലൈറ്റ് ഇല്ല, കറണ്ട് ഇല്ല, അതുകൊണ്ട് ആകെ ഒന്ന് ഇരുട്ടാണ്. മുഴുവനും മൊത്തത്തിൽ ചെളിയാണ്. ഞാനൊരു ബെഡ് സേഫാക്കി ഡൈനിങ് ടേബിളിൽ പുറത്ത് വെച്ചു, അതും താഴെ വീണ് കിടക്കാണ്. അത് നശിച്ചു പോയി. ദിവാൻകോട്ട് ഇനി എന്റെ കിച്ചണിലോട്ട് ഒന്ന് പോവാം. കിച്ചണിന്റെ അവസ്ഥ എന്താണെന്ന് നോക്കട്ടെ. കിച്ചണിന്റെ അവസ്ഥ നന്നായി. ഫ്രിഡ്ജ് മറിഞ്ഞ് വീണ് കിടപ്പുണ്ട്. മിക്സി, ജ്യൂസർ എല്ലാം തരിപ്പണമായി കിടപ്പുണ്ട്. ഇപ്പഴും ആകെ ഭയങ്കര ചെളിയാണ്, എല്ലാം കുളമായി. മൈക്രോവേവും പോയി. ഫ്രിഡ്ജിന്റെ അവസ്ഥ നേരുന്ന കിടക്കാണ്. പിന്നെ ഒരു കുഞ്ഞു കിച്ചനും കൂടി ഉണ്ട്. ആ കിച്ചനെടുത്തിട്ട് ഇങ്ങനെ പോവാം. അത് മുഴുവനും പോയി, എല്ലാം പോയി. കിച്ചന്റെ അവസ്ഥ ഇങ്ങനെയാണ്. പ്ലേറ്റ്, സിങ്ക് എല്ലാം ചെളി കിടക്കാണ് കേട്ടോ. ഗ്യാസ് സ്റ്റവ് കട്ട പിടിച്ച് കിടക്കുകയാണ്. ഇനി എനിക്ക് എന്റെ ഡ്രസ്സ്, എന്റെ ബെഡ്റൂമിലോട്ട് ഞാൻ പോവാണ്. ഇത് വലിയൊരു എനിക്കിത് ഡ്രസ്സ് ഇടണം. ഞാൻ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് ഇപ്പൊ എന്റെ ഉള്ളു, വേറെ ഡ്രസ്സ് ഇല്ല. ഞാൻ ഈ മുറിയിലാണ് എന്റെ കബോർഡും എന്റെ ഡ്രസ്സൊക്കെ വെക്കുന്നത്. ഡ്രസ്സ് ഉണ്ടോ എനിക്ക് നോക്കണം. നമ്മുടെ ഫാമിലി ഫോട്ടോ കട്ടിൽ ഇതേ കൂങ്ങി കിടക്കുന്നു, തലകുത്തിൽ കിടക്കുക. അത് എങ്ങനെ പൊങ്ങിയെന്ന് ദൈവത്തിനറിയാം. എന്റെ ഡ്രസ്സ്, ഡ്രസ്സ്, എന്റെ കബോർഡ്. സന്തോഷം, ഭയങ്കര സന്തോഷം. ദേ ചെളി പിടിച്ച് എന്റെ ഫയൽസ്, ഡ്രസ്സ് എല്ലാം കളായി. ഡ്രസ്സൊക്കെ ദേ താഴെ വീണ് കിടക്കുന്നു. എന്തായാലും എന്റെ ഡ്രസ്സ് എല്ലാം നഷ്ടപ്പെട്ടു എന്ന് എനിക്ക് മനസ്സിലായി. ഈ കബോർഡിലെ ഡ്രസ്സ് ഉണ്ടോ നോക്കട്ടെ. വെള്ളം ഇപ്പോഴും ഉണ്ട് കേട്ടോ. ആഹാ, ചെളി പിടിച്ച് എല്ലാ ഡ്രസ്സും വെള്ളത്തിലൊഴുകിപ്പോയി. എനിക്കൊരു ഡ്രസ്സും ഇടാനില്ല. ബെഡിന്റെ അവസ്ഥ ഉണ്ടല്ലോ. ബെഡ് ഇങ്ങനെയാണ്, കിച്ചൺ ഇങ്ങനെയാണ്. എന്നാലും വളരെ സന്തോഷമാണ് കേട്ടാ. ഇതൊക്കെ ഉള്ളപ്പോഴേ ഒരു കാര്യം എനിക്ക് ഓർമ്മിപ്പിക്കാനുള്ളത് എന്താണെന്ന് അറിയാവോ. നമ്മള് എല്ലാവരും ജാതി മത ഭേദമന്യേ, വിദ്യാഭ്യാസം ഇല്ലാതെ, ഒന്നും നോക്കാതെ, ആദ്യ പൊസിഷൻ നോക്കാതെ, എല്ലാവരും ഒരുമിച്ച് കൂടി ഭയങ്കര സഹനത്തോടെ ഒരു പാത്രത്തിൽ നിന്ന് ചോറുണ്ടെന്നതാണ് കാണാൻ കഴിഞ്ഞത്. ഇവൻ ഞങ്ങളടക്കം ശിക്ഷിക്കുമ്പോൾ ഞങ്ങൾ ശരിക്കും ആ രണ്ട് മൂന്ന് ദിവസം ആസ്വദിക്കുകയായിരുന്നു. ഞാൻ ഒരു കാര്യം ഉറപ്പിക്കാണ്, ഒന്ന് സ്നേഹിക്കാന്, പരസ്പരം കയോർത്ത് പിടിക്കാന്, സഹകരിക്കാന്, ഒരുമയോട് ജീവിക്കാനായിട്ട് ഒരു പ്രളയം വരണമെന്നോ ഒരു വലിയൊരു ദുരന്തം വരണമെന്നോ കരുതി നമ്മൾ കാത്തിരിക്കേണ്ട ആവശ്യമില്ല. ഇപ്പൊ എന്തായാലും നമ്മൾ ഹൗസ് ക്ലീനിങ്ങിനുള്ള സമയം, എല്ലാവരും വരെ വൃത്തിയിലാക്കാനുള്ള സമയം, അതോടൊപ്പം തന്നെ നമ്മുടെ മഴക്ക് അല്ല മനസ്സിലെ അഴുക്ക് നമുക്ക് വൃത്തിയാക്കി വളരെ നല്ല നല്ല രീതിയിൽ തന്നെ ഒരു പുതിയ ഒരു മനസ്സോടുകൂടി നമുക്ക് ജീവിത പുതിയ ഒരു ജീവിതത്തിൽ നമുക്ക് തുടക്കം കുറിക്കാം.